ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ടൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും. ഞാൻ ഒരിക്കലും ചെയ്യേണ്ട എന്ന് ഓർത്തിരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ ഒരുപാട് പേര് ചോദിക്കുന്നു, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരുപാട് പേരായതിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു, വിക്സിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പം ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാനും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് വന്നത്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയുവാണ്, ഞാൻ ഒന്നിനും എതിരല്ല, എൻ്റെ അഭിപ്രായം ചോദിച്ചവരോടാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാനൊരു യൂട്യൂബറാണ്, അതുകൊണ്ട് തന്നെ കുറേ പേർ എന്നോട് എൻ്റെ അഭിപ്രായം ചോദിക്കില്ല, അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഒന്നിനും എതിരല്ല, ഇത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, ഞാനൊന്നും ആരെയും തടസ്സപ്പെടുത്തുന്നില്ല. അപ്പം വിക്സ് തലയിൽ തേച്ചാൽ മുടി വളരുമോ, ഇത് സത്യമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഉള്ള മുടി പോവുമോ എന്നൊക്കെയാണ് പലരും ചോദിച്ചിരിക്കുന്നത്. അപ്പം സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നതും കേട്ടുവരുന്നതായിട്ടുള്ളൊരു കാര്യം, വിക്സ് തലവേദനയ്ക്ക് നമ്മൾ തലയിൽ തേക്കുന്നു, അല്ലെങ്കിൽ പനി വരുമ്പം നമ്മൾ ആവി പിടിക്കുന്നു, അതൊക്കെയാണ് നമ്മൾ നോർമലി കണ്ടുവരുന്നത്. പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് വിക്സ് തലയെ തേച്ച് 2 മാസം തലേ റെഗുലറായിട്ട് തേക്കുവാണെങ്കിൽ മുടി വളരുന്നു. അപ്പം നമുക്കെല്ലാവർക്കും ഒരു പ്രായോഗിക ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ നിൽക്കരുത്. അത് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചിന്തിച്ചിട്ട് വേണം എല്ലാം തീരുമാനിക്കാൻ. കാരണം മുടിയാണ് പോയാൽ പിന്നെ നമുക്കൊരിക്കലും തിരിച്ച് കിട്ടത്തില്ല, അതൊരു സാധനമാണ്. മുടി ഇല്ലാണ്ടായ നമ്മളെയൊന്നും കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ അതെല്ലാം ചിന്തിച്ചിട്ട് വേണം നമ്മൾ എല്ലാ കാര്യം ചെയ്യാൻ. അപ്പോൾ ഈ വിക്സ് കമ്പനിക്കാർ തന്നെ പറയുന്നുണ്ട്, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസിന് ഇത് ഉപയോഗിക്കരുതെന്നൊക്കെ കമ്പനി തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നെറ്റിയിൽ തേക്കുമ്പോൾ തന്നെ നമുക്ക് നീറിപ്പുകയുന്നൊരവസ്ഥ നമുക്ക് തന്നെ അറിയാവുന്നൊരവസ്ഥയാണ്. അപ്പം നമ്മുടെ തല ഫുള്ള് തേക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത്? നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് എത്രയോ നല്ല സാധനങ്ങളുണ്ട് മുടി വളരാൻ ഉപയോഗിക്കാൻ, ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി താളി, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്? നമ്മൾ കുറുക്ക് വഴിയിലൂടെ പെട്ടെന്ന് വിജയിക്കാൻ ശ്രമിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് തേച്ചിട്ട് മുടി വളരുന്ന ആരെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ തലയിൽ ഒരു പരീക്ഷണം ചെയ്യാനായിട്ട് ഉതകുന്നു? നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സൺസ്ക്രീൻ ലോഷൻ മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? പാരബനുണ്ടോ, സൾഫേറ്റ് ഉണ്ടോ, കെമിക്കൽസ് ഉണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇത്ര മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്കറിയാവുന്നത്. ഞാനിങ്ങനത്തെ ഈ വിക്സ് തേച്ചാൽ തലമുടി വളരുമെന്ന് നിങ്ങൾ പറഞ്ഞു തന്നെയാണ് അറിയുന്നത്. കുറേ ദിവസമായിട്ട് ഒത്തിരി പേര് പറഞ്ഞ് വിക്സ് തലയിൽ തേച്ച് കാണിക്കാവും, അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് മൈന്യൂട്ട് കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ നഷ്ടപ്പെടുന്നത്. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിക്കാവോ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കാതെ നമ്മളൊന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം എന്തും ചെയ്യാൻ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ഞാനത് ഉപയോഗിക്കുമോ, നിങ്ങളൊരു യൂട്യൂബറല്ലേ, നിങ്ങളിത് തലയിൽ തേക്കുമോ? ഞാൻ ഒരിക്കലും തേക്കത്തില്ല. കാരണം നമ്മുടെ മുടി പോയി കഴിഞ്ഞ് ഇത് തേച്ചിട്ട് നമ്മുടെ മുടി പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അല്ലാണ്ട് നമ്മൾ വിക്സ് കമ്പനിക്കാരോട് പോയി നിങ്ങളുടെ സാധനം തേച്ചിട്ട് എൻ്റെ മുടി പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യവും നമുക്ക് സ്യൂട്ടാവുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയും, എനിക്ക് വിക്സ് വെച്ചിട്ട് മുടി വളർന്നു, അല്ലെങ്കിൽ മുടി വളർന്നെന്ന് നമ്മൾ അറിയുവാണെങ്കിൽ നമുക്ക് വളരണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ്, അതുപോലെ തന്നെ ഹെയർ ടൈപ്പ് എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പം ഒരു ഓയിലി സ്കിന്നിന്, സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓയിലി സ്കിന്നിന് ഏരുന്ന കാര്യങ്ങളല്ല ഒരു ഡ്രൈ സ്കിന്നുള്ളവർക്ക്. അതുപോലെ തന്നെ തലയും പലർക്കും പല വിധത്തിലാണ്. ചിലവർക്ക് പാരമ്പര്യമായിട്ട് മുടി ഉണ്ടാവും, ചിലവർക്ക് പാരമ്പര്യമായിട്ട് ഇല്ലായിരിക്കും, ചിലവർക്ക് വീട്ടിൽ പാരമ്പര്യമായിട്ട് ഉണ്ടെങ്കിലും അത് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം നമ്മളെല്ലാ വശവും ചിന്തിച്ചിട്ട് വേണം എന്ത് കാര്യവും ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എനിക്കുള്ളൊരു സംശയമാണ്, വിക്സ് തലയിൽ തേച്ച് മുടി വളരും എന്ന് വിക്സ് കമ്പനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ആ കാര്യം അവരുടെ പ്രൊഡക്റ്റിൽ മെൻഷൻ ചെയ്തില്ല? അപ്പോൾ അവർ മെൻഷൻ ചെയ്യാത്തൊരു കാര്യം, കമ്പനി പോലും മെൻഷൻ ചെയ്യാത്തൊരു കാര്യം നമ്മൾ എന്തിനു ചെയ്യുന്നു? ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറാവരുത്. കാരണം മുടിയാണ്, പോയാൽ പിന്നെ ഒരിക്കലും വരത്തില്ല. അപ്പോൾ ചിന്തിച്ചിട്ട് ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, എന്നോട് ചോദിച്ചവരോടുള്ള മറുപടി മാത്രമാണ്. നാച്ചുറലായിട്ടുള്ള റെമഡീസാണ് നിങ്ങളിതുപോലെയൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്ത് നോക്കും. കാരണം അതിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല.
കാരണം നമ്മുടെ മുമ്പിൽ യാതൊരു പ്രൂഫും ഇല്ല, അതുകൊണ്ട് തന്നെ നഷ്ടം നമുക്കാണ്. അപ്പം അത്രേ ഉള്ളൂ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി.